വലിയ നോമ്പ് 34-ാം ദിവസം. നീതിമാൻ. മത്തായി 1:19. അവളുടെ ഭർത്താവായ ഔസേപ് നീതിമാനായിരുന്നു. വിശുദ്ധ ഔസേപ് പിതാവിന്റെ ജീവിതത്തെ വളരെ മനോഹരമായി ഒരു വാക്യത്തിലൂടെ മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. 15-ാം സങ്കീർത്തനം നീതിമാന്റെ ഗുണവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട്. കരകൂടാതെ ജീവിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യമുള്ളവൻ, നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ, സഹോദരനോട് തിന്മ ചെയ്യാത്തവൻ, അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ, ദുഷ്ടനോട് കൂട്ടുചേരാത്തവൻ, ദൈവഭക്തനെ മാനിക്കുന്നവൻ. നീതിമാൻ എന്നതിന് സഹിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ടെന്ന് കുരിശൻ ചുവടെ നമ്മെ പഠിപ്പിക്കുന്നു. 3 വർഷം പാലസ്തീനായിൽ അത്ഭുതങ്ങൾ ചെയ്ത് നടന്നപ്പോൾ ഈശോ നീതിമാനാണെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ ഗാഗുൽത്തായിൽ കുരിശന്റെ നെറുകയിൽ 3 ആണികളിൽ കിടന്ന് പിടയുമ്പോൾ താഴെ നിന്നുകൊണ്ട് ഒരു ശതാധിപൻ വിളിച്ചു പറയുകയാണ്, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ലൂക്കാ 23:47. സന്തോഷപൂർവ്വം ജീവിത സഹനങ്ങൾ സ്വീകരിക്കുന്നവരെ സ്വർഗം വിളിക്കുന്ന പേരുകൂടിയാണ് നീതിമാൻ. യൗസപിതാവിന്റെ ജീവിതവും നിശബ്ദമായ ഒരു സഹനമായിരുന്നല്ലോ. ഇതിലേത് വിശേഷണത്താലാണ് ഞാൻ നമ്മൾ ഓരോരുത്തരും നീതിമാൻ എന്ന് വിളിക്കപ്പെടുക? ഈ നോമ്പ് കാലത്ത് നീതിയുടെ ഗുണങ്ങളാൽ നിറയാം നമുക്ക്.